ഇലക്ട്രിക് പേസ്, കില്ലർ ഗോൾ സ്കോറിംഗ്, ഫാന്റാസ്റ്റിക് ഡ്രിബ്ലിംഗ് എബിലിറ്റി എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജോർജ് ബെസ്റ്റ് എക്കാലത്തെയും മികച്ച പ്രതിഭാസമ്പന്നനായ ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ബേബി ചാൾട്ടിൻ, ഡെന്നിസ് ലോ എന്നിവർക്കൊപ്പം ബെസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹോളി ട്രിനിറ്റി രൂപീകരിച്ചു. ഇത് അവരുടെ ആദ്യ യൂറോപ്യൻ കപ്പ് ട്രോഫിയിലേക്ക് ക്ലബിനെ നയിച്ചു. ബെസ്റ്റിന്റെ ഹൈഡ്രോണസ്റ്റിക് ജീവിതശൈലി അദ്ദേഹത്തിന്റെ മുഴുവൻ കഴിവുകളെയും തടഞ്ഞുവെന്ന് പലരും കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ധാരാളം മദ്യപാന പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും സ്റ്റാമിനയും ബാധിച്ചു. 1968 യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. 1999 IFFHS തിരഞ്ഞെടുപ്പിൽ ഈ നൂറ്റാണ്ടിലെ 16th മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സമപ്രായക്കാർക്കിടയിൽ അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനായ പെലെ അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിരുന്നു. ജോർജ് ബെസ്റ്റിന്റെ കഴിവുകൾ ചെറുപ്പം മുതലേ പ്രകടനമായതിനാൽ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് കൂടുതൽ സമയമെടുത്തില്ല. ബെസ്റ്റിന് 15 വയസ്സുള്ളപ്പോൾ ഒരു യുണൈറ്റഡ് സ്കൗട്ട് ബേബ് ബിഷപ്പ് ക്ലബിന്റെ മാനേജർ മാറ്റ് ബിസ്പിക്ക് ഇതിഹാസ ടെലിഗ്രാം അയച്ചു. സന്ദേശം ലളിതമായി വായിച്ചു: ഞാൻ നിങ്ങളിൽ പ്രതിഭയെ കണ്ടെത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. 1961 ക്ലബുമായി ബെസ്റ്റ് ഒപ്പുവെച്ചു. 1963 തന്റെ 17th വയസ്സിൽ ആദ്യ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നതിന് മുമ്പ് 2 വർഷം യൂത്ത് സ്ക്വാഡിൽ ചെലവഴിച്ചു. 1965 ആയപ്പോഴേക്കും അദ്ദേഹം ആദ്യ ടീമിന്റെ അഭിവാച്യ ഘടകമായി. ലീഡ്സിന് മുകളിലൂടെ ഈ ആദ്യ വർഷങ്ങളിൽ ബെസ്റ്റിന്റെ ഉയർന്ന സാങ്കേതിക കലരീതിയെ തടസ്സപ്പെടുത്തുന്നതിനായി എതിരാളികൾ പലപ്പോഴും പരുക്കനായി കളിച്ചു. അത് സംഭവിക്കാതിരിക്കാൻ മാറ്റ് ബെസ്റ്റ്ഗേവരുടെ വെല്ലുവിളികൾക്കായി മികച്ച തയ്യാറെടുപ്പിനെ സഹായിക്കുന്ന കഠിനമായ പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചിരുന്നു. 1966 ബെനിഫിക്കെതിരെ യൂറോപ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ജോർജ് ബെസ്റ്റ് സൂപ്പർ സ്റ്റാർഡം എന്ന പദവിയിലേക്ക് പ്രവേശിച്ചു. പോർച്ചുഗീസ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ ശക്തമായ പ്രദർശനത്തെ ആകർഷിക്കുകയും അവർ അദ്ദേഹത്തിന് എൽബിറ്റിൽ എന്ന വിളിപ്പേര് നൽകുകയും ചെയ്തു. അടുത്ത വർഷം ബെസ്റ്റ് ഹോളി ട്രിനിറ്റിയുടെ ബാക്കി ഭാഗങ്ങളും യുണൈറ്റഡിനെ മറ്റൊരു ഫസ്റ്റ് ഡിവിഷൻ കിരീടത്തിലേക്ക് നയിച്ചു. 1968 യൂറോപ്യൻ കപ്പ് ഫൈനലിൽ യുണൈറ്റഡ് ബെനിഫിക്കയെ പരാജയപ്പെടുത്തി മത്സരത്തിൽ വിജയിച്ച ആദ്യ ഇംഗ്ലീഷ് ക്ലബായി മാറി. ബെസ്റ്റ് വെബ്സിന്റെ ഒരു പതിറ്റാണ്ടിന് ശേഷം ആ യുണൈറ്റഡ് എന്ന നിലയിൽ ബെസ്റ്റിന് 22 വയസ്സുള്ളപ്പോൾ തന്നെ യൂറോപ്യൻ ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ സ്വന്തമാക്കി. നോർത്താംപ്ടൺ ടൗണിനെതിരെ 1970 February 7 59 വർഷങ്ങൾക്ക് മുമ്പ് സ്വീഡൻ ടൗണിനെതിരെ ഹാർലോണ്ട് ഹാൽസ് നേടിയ നേട്ടം ആവർത്തിക്കുകയും ജോർജ് ബെസ്റ്റിന് കഴിഞ്ഞു. മാഞ്ചസ്റ്റർ ടീമിനായി ഒരു മത്സരത്തിൽ 6 ഗോളുകൾ എന്ന അപൂർവ നേട്ടം അദ്ദേഹം സ്വന്തമാക്കി. കരിയറിലെ ഔദ്യോഗിക ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ബെസ്റ്റ് ആദ്യമായി ക്ലബിലെത്തുമ്പോൾ മറ്റു ടീനേജേഴ്സിനെക്കാളും വളരെ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. നീളമുള്ള മുടിയും നിഷ്കളങ്കമായ സ്റ്റൈലും പോപ്പ് സ്റ്റാർ രൂപവും കൊണ്ട ബെസ്റ്റ് ലോകത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി മാറി. ബ്രിട്ടീഷ് ടാംബോഡിയകളുടെ പ്രധാന ലക്ഷ്യമായി. അർദ്ധരാത്രിയിൽ പാർട്ടിയും അമിതമായ മദ്യപാനവും നിറഞ്ഞ അദ്ദേഹത്തിന്റെ അതിർകടന്ന ജീവിതശൈലി പതുക്കെ അദ്ദേഹത്തിന്റെ ജീവിതവും ഫുട്ബോൾ ജീവിതവും ഏറ്റെടുത്തു. യുണൈറ്റഡിലെ തന്റെ അടുത്ത 6 സീസണുകളിൽ ക്ലബ് ഒരു വലിയ താഴേക്കിറങ്ങി. ഒരു പുതിയ ട്രോഫി പോലും നേടുന്നതിൽ പരാജയപ്പെട്ടു. കാരണം അവരുടെ പുതിയ റിക്രൂട്ട്മെന്റുകൾ ശരിയായിരുന്നില്ല. ഫുട്ബോളിനോടുള്ള സ്നേഹം സാവധാനം കുറയുന്നതോടെ 1974 ബസ് യുണൈറ്റഡ് വിട്ടു. 470 മത്സരങ്ങളിൽ നിന്നും 179 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. യുണൈറ്റഡിൽ നിന്നും പോയതിനു ശേഷം സ്കോട്ട്ലൻഡ്, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അയർലൻഡ്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നും വിവിധ ചെറിയ ക്ലബുകളിൽ കളിച്ചു. 2 സീസണിൽ കൂടുതൽ ഓരോ സ്ഥലത്തും താമസിച്ചില്ല. ഇതിൽ പലതും മദ്യപാനങ്ങൾ നിറഞ്ഞതായിരുന്നു. ഉദാഹരണത്തിന് ബെസ്റ്റ് ഹൈബറിന് വേണ്ടി കളിക്കുമ്പോൾ ഫ്രഞ്ച് റഗ്ബി ടീമുമായുള്ള അതിശക്തമായ മദ്യപാന സെഷനിൽ അദ്ദേഹത്തെ പിടികൂടി. യുണൈറ്റഡിൽ പ്രൊഫഷണൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് 20 വർഷത്തിനു ശേഷം 1983 അദ്ദേഹം ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. അന്താരാഷ്ട്ര വേദിയിൽ 37 മത്സരങ്ങൾ കളിക്കുകയും വടക്കൻ അയർലൻഡിനായി 9 ഗോളുകൾ നേടുകയും ചെയ്തു. ഇന്നുവരെ ഫുട്ബോളിൽ കളിച്ച ഏറ്റവും മികച്ച വടക്കൻ ഐറിഷ് കളിക്കാരിൽ ഒരാളാണ് ഇദ്ദേഹം. മദ്യപാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കെ ഫുട്ബോൾ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷവും ബെസ്റ്റ് താൻ പോകുന്നിടത്തെല്ലാം വിവാദങ്ങൾക്ക് കാരണമായി. ഒന്നിലധികം അവയവങ്ങളുടെ തകരാറിനെ തുടർന്ന് 2005 അദ്ദേഹം 59th വയസ്സിൽ അന്തരിച്ചു. ഒരു പുറം കാഴ്ചക്കാരിൽ നിന്നും ബെസ്റ്റിന്റെ കരിയർ മദ്യപാനത്തിന്റെയും അപകടങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് കഥയായി തോന്നാം.
എന്നിരുന്നാലും ബെസ്റ്റിനും മറ്റെന്തെങ്കിലും മാർഗമുണ്ടാകുമോ എന്ന ചർച്ചാ വിഷയമാണ്. ഒരിക്കലും അദ്ദേഹം പ്രസിദ്ധമായി പറഞ്ഞതുപോലെ മദ്യം, പക്ഷികൾ, വേഗതയുള്ള കാറുകൾ എന്നിവക്കായി ഞാൻ ധാരാളം പണം ചെലവഴിച്ചു, ബാക്കിയുള്ളവ ഞാൻ വെറുതെ കളഞ്ഞു. അമിത മദ്യപാനം പല കളിക്കാരുടെയും ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു മികച്ച കളിക്കാരനാണെങ്കിൽ നിങ്ങൾ മറ്റു ദുശീലങ്ങളെല്ലാം മറന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾ അത് അച്ചീവ് തന്നെ ചെയ്യും. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.